ഭക്ഷണം, വെള്ളം, താമസം, സൗകര്യം ഒക്കെ കരുതി നല്ല ഒരു സദഖ. പിന്നീട് ബാക്കിയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇതൊന്ന് കവറിൽ നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കാം. അഷ്റഫുൽ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാഹി മാ ബഅദ്. ആദരണീയരായ സാദാത്തുക്കൾ, മഹതായ ഈ പരിപാടിയിൽ പ്രാസ്താവിക പ്രഭാഷണം നടത്തുന്ന കർണാടക സംസ്ഥാന എസ് ഒ എസിലെ പ്രധാന കാര്യദർശി സൈനി ഉസ്താദ്, പണ്ഡിതന്മാർ, ജംഇയ്യത്തുൽ ഉലമാ, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, എസ് വി എസ്, എസ് എസ് എഫ്, എസ് എം എ തുടങ്ങിയ സുന്നി പ്രസ്ഥാനത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ, ഒരു നീണ്ട ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ സമയമല്ല. മഹത്തായ മുസ്ലിം സമുദായത്തിൻ്റെ ആവേശം മർക്കസു സഖാഫത്തി സുന്നിയ, മഹത്തായ സ്ഥാപനത്തിലെ റോബി ജൂബിലി നടക്കുമ്പോൾ അതിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനായ നമ്മുടെ നേതൃത്വം സുൽത്താനുൽ ഉലമ അല്ലാഹു തആല ആഫിയത്തോടുള്ള ദർഗായിസ് നൽകുമാരാകട്ടെ. മഹാനവറുകളുടെ പൊന്നോമന പുത്രൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹക്കീമുൽ അസ്ഹരി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യാത്ര ഇൻഷാല്ലാഹ് ഇന്ന് ദക്ഷിണകന്നഡ ജില്ലയിൽ നടക്കുമ്പോൾ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായ നാം ആ യാത്രയ്ക്ക് സ്വീകരണവും ആദരവും കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യത എന്ന നിലക്കാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. മഹത്തായ സമ്മേളനം, അതിൻ്റെ ദിവസവും നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും അറിയുന്ന വസ്തുതയാണ്. അതിലേക്ക് എത്തിച്ചേരണമെന്ന് ഇവിടെ ആരും പറയേണ്ടതില്ല. നാം എത്തിച്ചേരുന്നവരും മറ്റുള്ളവരെ കൊണ്ടുപോകുന്നവരുമാണ്. അങ്ങനെയാണ് വേണ്ടത്. മഹത്തായ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം ഈ സമുദായത്തിന് എന്തു ചെയ്തു എന്നുള്ളതാണ് നാം അറിയേണ്ടതും നാം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതും. മഹത്തായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി മഹത്തായ സ്ഥാപനം സ്ഥാപിക്കുകയും അത് കോഴിക്കോടിൽ ഒതുങ്ങാതെ ഇന്ത്യയിൽ എവിടെയെല്ലാം എത്തി, എവിടെയെല്ലാം അതിൻ്റെ സന്ദേശങ്ങൾ എത്തി, എവിടെയെല്ലാം പ്രവർത്തിച്ചു വരികയാണ് എന്നുള്ളത് പ്രവർത്തകന്മാരായ നാം മറ്റുള്ളവർക്ക് അറിയിക്കുകയും എത്തിച്ചു കൊടുക്കുകയുമുള്ള ബാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു യാത്രയും പരിപാടികളും നാം സംഘടിപ്പിച്ചത്. അതല്ലാതെ മഹത്തായ മർക്കസിന്റെ സമ്മേളനത്തിന് ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ ഇങ്ങനെയുള്ളൊരു യാത്രയോ ഒരു പരിപാടിയോ ഒരു പരസ്യത്തിൻ്റെയോ ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ദീർഘിച്ച് സംസാരിക്കുകയല്ല, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഈ മഹത്തായ സമൂഹത്തിന് വേണ്ടി
ഒരുപാട് സാധാതുക്കൾ നമ്മുടെ മഹത്തായ വേദിയിൽ അൽഹംദുലില്ലാ വന്നിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് എല്ലാ നിലക്കും ബർക്കത്തിലാക്കി തരുമാരാകട്ടെ. ഞാൻ ദീർഘിച്ച് സംസാരിക്കുകയില്ല. ഒരുപാട് ആളുകൾക്ക് ആശംസ പ്രസംഗവും അതുപോലെ വളരെ വിശദീകരിച്ച് പ്രാസ്താവിക ഭാഷണം ബഹുമാനപ്പെട്ട സൈനിസ്താദിനെ നടക്കാറുണ്ട്. മഹത്തായ മർക്കസിലെ വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിലായി ഇന്ന് ഇന്ത്യ രാജ്യത്തും പുറത്തുമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ മഹത്തായ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട്. ഇൻഷാഅല്ലാ മർക്കസിന്റെ പ്രവർത്തനങ്ങളും ഭാഗങ്ങളും ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് അവർകളോട് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടി സംസാരിക്കാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ അള്ളാഹുവിന്റെ വിശുദ്ധ നാമം കൊണ്ട് ഈ പരിപാടി എല്ലാ നിലക്കും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവരോടും ദുആ കൊണ്ട് സിയ്യത്ത് ചെയ്ത് മഹത്തായ ISISന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമാകണേ എന്ന് ഓർമ്മപ്പെടുത്തി വാഹൃദയമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ വേദിയിലേക്ക് ജമീയത്തുൽ ഉലമ നേതൃത്വം തോക്കെ മൊഹിദ്ദീൻ കാമിൽ സഖാഫി ഉസ്താദ്, ISISന്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷർ DK ഉമർ സഖാഫി ഉസ്താദ്, അതുപോലെ ഉമറാക്കളിൽ പ്രമുഖരായ അലിക്കുഞ്ഞി മഞ്ഞ സാഹിബ് മഞ്ഞനാടി പാറ, അതുപോലെ ബഷീർ ഹാജി ദേർലഘട്ട, റസാഖ് ഹാജി പാവൂർ, NS കരീമാക്ക അടക്കമുള്ള നേതാക്കൾ എല്ലാവർക്കും, അതുപോലെ മെഹബൂബ് സഖാഫി കിന്യ, മസ്ജിദുൽ ബുഖാരി കിന്യ ഖത്തീബ് ബാഖവി ഉസ്താദ്, അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് ആത്മീയ നേതൃത്വം നൽകുന്ന സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ആശംസിക്കുന്നു. കവറുകൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മർക്കസിലേക്ക് സംഭാവന നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇസ്മായിൽ സായിദിയുമായി ബന്ധപ്പെട്ട് ഏൽപ്പിക്കണം. നമുക്കത് ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ വരുമ്പോൾ ഇവിടെ ഏൽപ്പിക്കേണ്ടതുണ്ട്, പ്രാസ്താവിക ഭാഷണം നടത്താൻ. MSM അബ്ദുർ റഷീദ് സൈനി കാമിൽ സഖാഫി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ